നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിലേറി ഒരാഴ്ച പിന്നിട്ടപ്പോൾ മേയറുടെ തലയെടുത്തിരിക്കുകയാണ്. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പലതരത്തിലും സർക്കാരിനോട് സംരക്ഷണം തേടി നാലോളം മേയർമാർ രംഗത്ത് വരികയാണ്. സംഭവം കേരളത്തിലല്ല, മെക്സിക്കൻ സിറ്റിയിലാണ്. മെക്സിക്കൻ സർക്കാരിനോടാണ് സംരക്ഷണം തേടി നാല് മേയർമാർ രംഗത്ത് വരുന്നത്. ലഹരി കാർട്ടലുകൾ തമ്മിലുള്ള പതിവ് സംഘർഷങ്ങൾ മൂലം രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സുരക്ഷിതമല്ലാത്ത സ്ഥലം കൂടിയാണ് ഇവിടം. സഹപ്രവർത്തകർ അതിക്രൂരമായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ സർക്കാരിനോട് സംരക്ഷണം തേടി മെക്സിക്കോയിലെ നാല് മേയർമാർ രംഗത്ത് വരികയാണ്. മെക്സിക്കോയിലെ യുവർ മേയറെ ചുമതലയേറ്റ് ഒരാഴ്ച പിന്നീട് മുൻപാണ് തലവെട്ടി മാറ്റിയ നിലയിൽ കണ്ടെത്തിയത്. ബുള്ളറ്റ് പ്രൂഫ് കാറുകളും അംഗരക്ഷകരും എമർജൻസി അലേർട്ട് സംവിധാനങ്ങളുമാണ് പൊതുപ്രവർത്തകർ മെക്സിക്കൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഗ്വാനജവാറ്റുയിലെ അക്രമ സംഭവങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂണിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇതിനോടകം തന്നെ ആറ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചിൽപാസിംഗോ നഗരസഭ മേയറായ അലജാൻഡ്രോ അലക്സോനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആറ് ദിവസമാണ് ഈ അലജാൻഡ്രോ ദി ആർക്കോസ് മേയർ സ്ഥാനം വഹിച്ചത്. ഗുരോരയുടെ തെക്കൻ പടിഞ്ഞാറൻ മേഖലയിലുള്ള നഗരമായ ചിൽപാസിംഗോയിലെ യുവ നേതാവാണ് കൊല്ലപ്പെട്ടത്. ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ മേയറെ തലവെട്ടി മാറ്റിയ നിലയിലാണ് പിന്നീട് കണ്ടെത്തിയത്. സർക്കാരിന്റെ പുതിയ സെക്രട്ടറിയായ ഫ്രാൻസിസ്കോ ടാപ്പിയ വെടിയേറ്റ് കൊല്ലപ്പെട്ട് മൂന്ന് ദിവസം കഴിയും മുമ്പാണ് അലജാൻഡ്രോ അർക്കോസ് കൊല്ലപ്പെടുന്നത്. തല വെട്ടിമാറ്റിയ നിലയിലുള്ള അലജാൻഡ്രോ അർക്കോസിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മെക്സിക്കോയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെവല്യൂഷണറി പാർട്ടി അംഗമായിരുന്നു അലജാൻഡ്രോ അർക്കോസ്. മയക്കുമരുന്ന് നിർമ്മാണവും മയക്കുമരുന്ന് കടത്തലിലെ നേതൃത്വം കൈയടക്കാനും ആക്രമ സംഭവങ്ങൾ ഇവിടെ പതിവ് സംഭവങ്ങളാണ്. കഴിഞ്ഞ ദിവസം മാത്രം 1890 കൊലപാതകങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സന്ദർശിക്കുന്നതിൽ പൂർണ്ണമായി അവഗണിക്കണമെന്ന് അമേരിക്ക പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുള്ള മെക്സിക്കോയിലെ ഇടങ്ങളിൽ ഒന്നാണ് ഇവിടം. എന്തായാലും മേയറുടെ തലവെട്ടിയ സംഭവം വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും പ്രധാന വാർത്താ മാധ്യമങ്ങളും ഒക്കെ തന്നെ നൽകുന്നത്.